കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ അട്ടിമറിക്ക് BJP ഒരുങ്ങുന്നതായി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. MLA മാർ ഉൾപ്പെടെ 22 പേരെ അടർത്തിയെടുക്കാനാണ് BJP നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു അട്ടിമറി നീക്കത്തിന് ഓപ്പറേഷൻ നീലത്താമര എന്നാണ് പേരിട്ടിരിക്കുന്നത്. RSSന് ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ ഉള്ളതും രാജ്യത്ത് കൂടുതൽ സംഘപരിവാർ പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നതും കേരളത്തിലായതിനാൽ ദൈവത്തിന്റെ ഈ സ്വന്തം നാട് RSS ദേശീയ നേതൃത്വത്തിനും ഏറെ പ്രിയപ്പെട്ടതാണ്. അടുത്തത് കേരളമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞതും RSS നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞാണ്. പ്രധാനമന്ത്രിയുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷമാണ് സംസ്ഥാന ഇന്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ജനകീയരായ നേതാക്കൾ ഇല്ലാത്ത ദൗർബല്യം പരിഹരിക്കാൻ മറ്റു പാർട്ടികളിലെ നേതാക്കളെ BJP ലക്ഷ്യമിട്ടു എന്ന വാർത്തകൾ മുൻപ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതു സംബന്ധമായി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് ഇതാദ്യമാണ്. വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടായി തന്നെ ഇതിനെ നാം വിലയിരുത്തേണ്ടതുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇതിനകം തന്നെ BJP കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 4 സീറ്റുകളാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നതെന്നും ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും 2 സീറ്റുകളിലാണ് അവർ വിജയ പ്രതീക്ഷ പുലർത്തുന്നത്. അതിൽ ഒന്ന് തിരുവനന്തപുരം, മറ്റേത് തൃശൂരുമാണ്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞാൽ കൂടുതൽ UDF നേതാക്കൾ BJP എത്തുമെന്നാണ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇതിനു പുറമെ വിവിധ ഹൈന്ദവ സംഘടനകളെ ഒപ്പം നിർത്തി ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതും BJP തീവ്രമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതു സംബന്ധമായ ചർച്ചകളിൽ കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.